ഹലോ, ദി യൂസ് ഹാപ്പി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു വൈറ്റമിൻ സി ഫേസ് പാക്കാണ്. അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് നമ്മുടെ സ്കിന്നിലെ കൊളാജൻ കൂട്ടാൻ വേണ്ടിയിട്ട് ഏറ്റവും നന്നായിട്ട് സഹായിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ സ്കിന്നിന് ആവശ്യത്തിന് കൊളാജൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്ന് നന്നായിട്ട് നിറം വയ്ക്കാൻ, പാടുകളൊക്കെ മാറിക്കിട്ടാൻ, നല്ല ചെറുപ്പമായിട്ട് ഇരിക്കാൻ, ചുളിവുകൾ വരാതിരിക്കാനും ഒക്കെ സഹായിക്കും. അപ്പോൾ ഈ ഒരു കൊളാജൻ്റെ അളവ് എപ്പോഴും നമ്മുടെ സ്കിന്നിൽ കുറഞ്ഞു പോകാറുണ്ട്. അപ്പോൾ ആ ഒരു കൊളാജൻ ബൂസ്റ്റ് ചെയ്യാനൊക്കെ സഹായിക്കുന്ന ഒരു ഫേസ് പാക്കാണിത്. അതുമാത്രമല്ല, ഈ ഒരു ഫേസ് പാക്ക് യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിൽ ചുളിവുകൾ വരുന്നത് കുറയ്ക്കാനും ചുളിവുകൾ വരാതിരിക്കാനും ഒക്കെ സഹായിക്കും. പിന്നെ ഡ്രൈ സ്കിൻ മാറിയിട്ട് സ്കിന്ന് നല്ല സോഫ്റ്റ് ആവാനും സ്മൂത്ത് ആവാനും ഒക്കെ സഹായിക്കുന്നതാണ്. പാടുകൾ മാറിയിട്ട് നിറം വയ്ക്കാനും കഴുത്തിലുള്ള കറുപ്പ് മാറാനും ഇതിനെല്ലാത്തിനും ഏറ്റവും നല്ലതായിട്ടുള്ള ഒരു ഫേസ് പാക്കാണിത്. നമ്മുടെ വീട്ടിലുള്ള രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രം ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഫേസ് പാക്ക് തയ്യാറാക്കിയെടുക്കാം. കുറഞ്ഞ സമയത്ത് തന്നെ നിങ്ങൾക്ക് എഫക്റ്റീവായിട്ടുള്ള ഒരു റിസൾട്ട് തന്നെ കിട്ടും. ഒരു 3 ദിവസമൊക്കെ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ നല്ലൊരു മാറ്റം തന്നെ നിങ്ങളുടെ സ്കിന്നിന് ഉണ്ടാകും. 1 ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ചേഞ്ച് അറിയാൻ പറ്റും. എന്നാലും 3 ദിവസമൊക്കെ നിങ്ങളിത് തുടർച്ചയായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്നും യൂസ് ചെയ്യുന്ന എങ്ങനെയാണെന്നും ആർക്കൊക്കെ യൂസ് ചെയ്യാം എന്നുള്ളതൊക്കെ നോക്കാം. അതിനു മുമ്പായിട്ട് നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ, വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ഈ ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കാൻ അപ്പോൾ നമുക്ക് ആദ്യം തന്നെ വേണ്ടത് മസൂർ ദാലാണ്. ചുവന്ന പരിപ്പ് എന്നൊക്കെ പറയുന്നതാണിത്. ഇതിപ്പോൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും, അതല്ലാന്നുണ്ടെങ്കിൽ ഓൺലൈനായിട്ടൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. നമ്മുടെ സ്കിൻ കെയറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ ഏറ്റവും നല്ല റിസൾട്ട് തരുന്ന ഒന്നാണ് മസൂർ ദാൽ എന്ന് പറയുന്നത്. നമ്മുടെ സ്കിന്ന് നിറം വയ്ക്കാൻ, സ്കിന്നിലുള്ള പാടുകൾ മാറാനൊക്കെ സഹായിക്കുന്നതാണിത്. അതുകൂടാതെ ഇത് നല്ലൊരു എക്സ്ഫോളിയേറ്ററും കൂടിയാണ്. അപ്പോൾ ഒരുപാട് ഗുണങ്ങൾ ഈ ഒരു മസൂർ ദാൽ യൂസ് ചെയ്താൽ നമുക്ക് കിട്ടും. അപ്പോൾ ഈ ഒരു മസൂർ ദാൽ ഞാനൊരു 8 മണിക്കൂർ നേരത്തേക്ക് വെള്ളത്തിൽ കുതിർത്തിയെടുത്തിട്ടുള്ളതാണിത്. ആദ്യം നിങ്ങളൊന്ന് കഴുകിയെടുക്കുക. അതിനുശേഷം അത് മുങ്ങിക്കിടക്കാൻ പാകത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഒരു 8 മണിക്കൂറെങ്കിലും കുതിർക്കാൻ വയ്ക്കുക. അപ്പോൾ ഞാനിതിൽ വെള്ളമൊക്കെ കളഞ്ഞ് എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു മസൂർ ദാലാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഇതിന് പകരമായിട്ട് നിങ്ങൾ സാധാരണ മഞ്ഞ കളറിലുള്ള പരിപ്പ് യൂസ് ചെയ്യരുത്. ഈ ഒരു പരിപ്പ് തന്നെ യൂസ് ചെയ്താലേ റിസൾട്ട് കിട്ടുള്ളൂ. ഇനി നമുക്ക് വേണ്ടത് ഒരു ഓറഞ്ചാണ്. ഓറഞ്ച് അല്ല ശരിക്കും വേണ്ടത്, ഓറഞ്ചിൻ്റെ തൊലിയാണ് വേണ്ടത്. അപ്പോൾ ഇത് മുഴുവനായിട്ടും വേണ്ട, ഒരു ഓറഞ്ചിൻ്റെ പകുതി തൊലിയാണ് വേണ്ടത്. നമുക്ക് ആവശ്യമുള്ളത്ര തൊലി നന്നായിട്ട് കഴുകിയെടുക്കുക. ഈ ഒരു തൊലി സെൻസിറ്റീവ് സ്കിന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ അവർ യൂസ് ചെയ്യുമ്പോൾ കുറച്ചൊന്ന് ശ്രദ്ധിച്ചിട്ട് മാത്രം, അവർക്ക് പറ്റുമോ ഇല്ലയോ നോക്കിയിട്ട് മാത്രം യൂസ് ചെയ്യുക. ബാക്കി എല്ലാ സ്കിൻ ടൈപ്പിനും കുഴപ്പമില്ല. എന്തായാലും നിങ്ങളൊന്ന് പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് മാത്രം യൂസ് ചെയ്യുന്ന തന്നെയാണ് നല്ലത്. ഇനിയിപ്പോൾ ഓറഞ്ചിൻ്റെ തൊലി യൂസ് ചെയ്യുന്നതിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ 3-4 ഡ്രോപ്സ് ചെറുനാരങ്ങയുടെ നീര് കൂടെ ആഡ് ചെയ്തിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഓറഞ്ചിൻ്റെ തൊലിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഓറഞ്ച് വൈറ്റമിൻ സി കൂടുതലായിട്ടുള്ളതാണ്, അതുകൊണ്ട് തന്നെ നിറം വയ്ക്കാനും കറുത്ത പാടുകൾ മാറാനും ഒക്കെ ഒരുപാടായിട്ട് സഹായിക്കും. നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന ചുളിവുകളും വരകളും ഒക്കെ കുറയ്ക്കാനും സ്കിന്ന് ചെറുപ്പമാക്കിയിട്ട് വയ്ക്കാനും ഒക്കെ സഹായിക്കുന്നതാണ്. ഒരുപാട് ആൻറ്റി ഓക്സിഡൻസും ഒക്കെ ഉണ്ട്, അതുകൊണ്ട് തന്നെ ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ് ഇതൊക്കെ ഉണ്ടാവുന്നതും പിമ്പിൾസ് ഉണ്ടാവുന്നതും ഒക്കെ കുറയാനൊക്കെ സഹായിക്കും. ഇനി നമുക്ക് വേണ്ടത് ഒരു 4-5 ബദാമാണ്. ഞാനിപ്പോൾ ഇവിടെ 5 ബദാം വെള്ളത്തിൽ കുതിർത്തി എടുത്തിട്ടുള്ളതാണ്. അതും ഒരു 8 മണിക്കൂർ നേരം കുതിർത്തി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ തൊലി കളഞ്ഞിട്ട് നമുക്കിതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഈ 3 ഇൻഗ്രീഡിയൻസും ഒന്നിച്ച് മിക്സിയിലിട്ട് അരച്ചെടുക്കാൻ പോവുകയാണ്. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം പെട്ടെന്ന് അരച്ചെടുക്കാൻ. ഞാനിവിടെ വെള്ളമാണ് ചേർത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ നിങ്ങളുടെ സ്കിൻ ടൈപ്പിനോ പാലോ തൈരോ ഇതിലേതെങ്കിലും പറ്റുമെങ്കിൽ അത് ചേർത്തിട്ട് അരച്ചെടുത്താലും മതി. അപ്പോൾ ഇനി ഇത് നല്ല പേസ്റ്റ് പോലെ തന്നെ നമുക്ക് അരച്ചെടുക്കണം. അരച്ചെടുക്കുമ്പോൾ ഇതിന് ഓറഞ്ചിൻ്റെ തൊലി ചേർത്ത് കൊടുത്തുകൊണ്ട് തന്നെ നല്ലൊരു സ്മെല്ലായിരിക്കും, നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്മെല്ല് തന്നെ ആയിരിക്കും. അപ്പോൾ ഇനി ഇത് ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരാം.
അപ്പോൾ നമ്മുടെ ഫേസ് പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഒരുപാട് ലൂസായിട്ടുള്ള ആ ഒരു കൺസിസ്റ്റൻസിയിലാക്കേണ്ട, കുറച്ച് തിക്കായിട്ടുള്ള ഒരു പാക്കായിട്ടാണ് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി തന്നെ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ നോക്കുക. അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് നോക്കാം. പിന്നെ ഇത് 10 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും തന്നെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു പാക്കാണ്. എല്ലാ പാക്കും യൂസ് ചെയ്യുന്ന പോലെ തന്നെ രാത്രി സമയത്താണ് ഈ ഒരു ഫേസ് പാക്കും യൂസ് ചെയ്യാൻ നല്ലത്. പ്രത്യേകിച്ചും ഇതൊരു വൈറ്റമിൻ സി ഫേസ് പാക്കാണ്, അതുകൊണ്ട് പകൽ യൂസ് ചെയ്തിട്ട് വെയിലത്ത് പോയി കഴിഞ്ഞാൽ സ്കിന്നൊന്നും കൂടെ ഡാർക്കാവും. അപ്പം നിങ്ങൾ രാത്രി മാത്രം ഇത് യൂസ് ചെയ്യുക. അപ്പോൾ എങ്ങനെയാണ് ഞാൻ യൂസ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ഫേസ് പാക്ക് യൂസ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾ ആദ്യം മുഖം നന്നായിട്ട് കഴുകി വൃത്തിയാക്കുക. അതിനുശേഷം മാത്രം ഇത് യൂസ് ചെയ്യുക. ഞാനിപ്പോൾ ഇത് കയ്യിലാണ് അപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ കൈ കഴുകിയ ശേഷം ഞാൻ ഇതുപോലെ നല്ലൊരു കോട്ടായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് തിക്കായിട്ടുള്ള ലെയറായിട്ട് തന്നെയാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. നല്ലൊരു മസാജും കൂടെ ചെയ്ത് കൊടുക്കുക. പിന്നെ കഴുത്തിലും കണ്ണിന് ചുറ്റുമുള്ള ഭാഗത്തും ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. പാക്ക് അപ്ലൈ ചെയ്തിട്ട് ഒരു 20 മിനിറ്റെങ്കിലും നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം. 20 മിനിറ്റിന് ശേഷം സാധാരണ വെള്ളം ഉപയോഗിച്ചിട്ട് കഴുകുക. ഓയിലി സ്കിൻ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അവർ ഇളം ചൂടുള്ള വെള്ളം ഉപയോഗിച്ചിട്ട് കഴുകുന്നതാണ് നല്ലത്. പിന്നെ ഏത് പാക്കും നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാലും ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യേണ്ട നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഈ ഒരു പാക്ക് കഴുകി കളഞ്ഞ ശേഷം നിങ്ങളുടെ സ്കിന്നിന് സ്യൂട്ടായിട്ടുള്ള ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസറും കൂടെ യൂസ് ചെയ്ത് കൊടുക്കുക. ഇനി ഒന്നും യൂസ് ചെയ്യാനില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കിന്നിന് സ്യൂട്ടായിട്ടുള്ള ഏതെങ്കിലും ഒരു ഓയിൽ ഉണ്ടാവുമല്ലോ, വൈറ്റമിൻ ഇ ഓയിലോ സ്വീറ്റ് ആൽമണ്ട് ഓയിലോ അങ്ങനെ ഗ്രേപ്പ് സീഡ് ഓയിലോ അങ്ങനെ നിങ്ങളുടെ സ്കിന്നിന് പറ്റുന്ന ഏത് ഓയിലും നിങ്ങൾക്ക് ഇതിന് ശേഷം ഒരു മോയ്സ്ചറൈസറായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഇത് കട്ടിക്ക് തന്നെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 20 മിനിറ്റിന് ശേഷം വാഷ് ചെയ്തിട്ട് റിസൾട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ ഇതാണ് എനിക്ക് കിട്ടിയിട്ടുള്ള റിസൾട്ട്. ഒരൊറ്റ യൂസ് തന്നെ സ്കിൻ ബ്രൈറ്റ് ആയ പോലെ തന്നെ തോന്നുന്നുണ്ട്. അപ്പോൾ നിങ്ങളും ഈ ഒരു പാക്ക് ട്രൈ ചെയ്ത് നോക്കുക. വെറും 1 ദിവസമല്ല, 3 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഒരു വൈറ്റമിൻ സി റിച്ച് ആയിട്ടുള്ള ഫേസ് പാക്ക് ആയിരുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.